നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ RSS പ്രവർത്തകൻ രാജേഷിന്റേത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന CPM വാദം ദുർബലമാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. DYFI BJP പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് രാജേഷിന്റെ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് സമർപ്പിച്ച FIR വ്യക്തമാക്കുന്നു. കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. അതിനിടെ ഈ കേസിലെ മുഴുവൻ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ പ്രതികളാരും CPM DYFI പ്രവർത്തകരല്ല എന്ന വാദമാണ് CPM ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പാനച്ചക്കുന്ന് കോളനിയിൽ DYFI പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷമാണ് രാജേഷിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ശ്രീകാര്യം പോലീസ് രജിസ്റ്റർ ചെയ്ത FIR പറയുന്നത്. സംഘർഷത്തിൽ BJP പ്രവർത്തകരെ സഹായിച്ചതിന് കല്ലമ്പള്ളി ശാഖ ബസ്തി കാര്യവാഹ രാജേഷിനെ മണിക്കുട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് FIR പറയുന്നു. 11 അംഗ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നും FIR പറയുന്നുണ്ട്. രാജേഷിനൊപ്പമുണ്ടായിരുന്ന RSS പ്രവർത്തകൻ അരുണിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ രാഷ്ട്രീയ സംഘർഷമുണ്ടായിരുന്നു എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജൂലൈ 7 രാജേഷിന്റെയും മണിക്കുട്ടിന്റെയും സംഘങ്ങൾ തമ്മിലുണ്ടായ അക്രമത്തിന് പോലീസ് 2 FIR രജിസ്റ്റർ ചെയ്തിരുന്നു. മണിക്കുട്ടിന്റെ സംഘവും രാജേഷിന്റെ ബന്ധുവായ വിഷ്ണുവിന്റെ വീടാക്രമിച്ചു എന്നതാണ് ഒരു FIR. മണിക്കുട്ടിന്റെ സംഘത്തിലുണ്ടായിരുന്ന നിഷാദിനെ മറുസംഘം കൂടെ ചേർത്തു എന്ന കാരണത്താലായിരുന്നു അക്രമമെന്ന് പോലീസ് കേസിൽ പറയുന്നു. ഇതിനു പകരമായി വിഷ്ണുവും രാജേഷും ചേർന്ന് മണിക്കുട്ടിന്റെ സംഘാംഗമായ വിജിത്തിന്റെ വീട് ആക്രമിച്ചുവെന്നാണ് രണ്ടാമത്തെ കേസ്. ഈ FIR രാഷ്ട്രീയ അക്രമമെന്ന് കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ് വിശദീകരിക്കുന്നു. അതേസമയം കേസിലെ മുഴുവൻ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 11 പേരിൽ 7 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ 4 പേരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരെ നാളെ മാത്രമേ കോടതിയിൽ ഹാജരാക്കൂ. റിപ്പോർട്ടർ തിരുവനന്തപുരം. ഇന്നലെ മുഖ്യമന്ത്രിയെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ച് വിശദീകരണം തേടിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ തുടർച്ച ഇന്ന് നമ്മൾ കണ്ടു. ഇക്കാര്യത്തിൽ 2 പ്രധാനപ്പെട്ട പ്രസ്താവനകളായിരുന്നു ചർച്ചയായത്. ഒന്ന് CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രനെയും മറ്റൊന്ന് LDF കൺവീനർ വൈക്കം വിശ്വന്റേതുമായിരുന്നു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ സംഘർഷത്തിന്റെ പേരിൽ ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തിയതിനെതിരെ LDF രംഗത്ത് വന്നിന്ന് ഗവർണറെ ഉപയോഗിച്ച് ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് BJP നടത്തുന്നതെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ ആരോപിച്ചു. നടപടി ഭരണഘടനാ ലംഘനമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ കൗൺസിലിനോട് മന്ത്രിസഭയോട് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്കില്ല. അദ്ദേഹം ഭരണഘടനയൊക്കെ നന്നായി അറിയാവുന്ന ആളാണ്. ആ സാങ്കേതികത്വത്തിലായിരിക്കില്ല, സൗഹൃദത്തിൻ്റെ പേരിലായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം വിളിച്ചത്. അല്ലെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ്. കാരണം ഗവർണർമാരെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നൊരു രീതി വരുന്നു. അതൊരു ഫെഡറൽ സംവിധാനത്തിന് തന്നെ എതിരായിട്ടുള്ള ഒരു നീക്കം വരും. ഈ വിഷയമാണ് ന്യൂസ് നൈറ്റ് പരിശോധിക്കുന്നത്. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് VV രാജേഷ്, CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ VK മധു, കോൺഗ്രസ് നേതാവ് മുൻ ആലപ്പുഴ DCC പ്രസിഡന്റ് ശ്രീ AA ശുക്കൂർ, ഭരണഘടനാ വിദഗ്ധൻ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം ശ്രീ VK മധു, ഇന്നലെ വരെ CPM ഇക്കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് രാജേഷിൻ്റേത് രാഷ്ട്രീയ കൊലപാതകമല്ല, അത് മറ്റു ചില പ്രശ്നങ്ങളുടെ പേരിലുള്ള കൊലപാതകമാണ്, അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് മറ്റു ചില ലക്ഷ്യങ്ങളോടെയാണ്, ഇത് സംസ്ഥാന വ്യാപകമായി BJP ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു ഈ കൊലപാതകത്തെ, അതിൻ്റെ പേരിൽ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ മറ്റു നേതാക്കളും ഒക്കെ വിശദീകരിച്ചത്. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഈ കൊലപാതകത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത FIR, പോലീസ് രജിസ്റ്റർ ചെയ്ത FIR എൻ്റെ കയ്യിലുണ്ട്. അത് താങ്കൾക്കും അതിൻ്റെ കോപ്പി ലഭ്യമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ പറയുന്നത് പാനച്ചക്കുന്ന് കോളനിയിലെ DYFI പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ നടന്ന സംഘർഷത്തിൽ BJP പ്രവർത്തകരെ സഹായിച്ച RSS കല്ലമ്പള്ളി ശാഖയുടെ ബസ്തി കാര്യവാഹ് രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ ആ കരുതലോടെ 1 മുതൽ 11 വരെയുള്ള പ്രതികൾ ന്യായവിരോധമായി സംഘം ചേർന്ന് സ്ഥലത്തെ സമാധാന അന്തരീക്ഷം തകർക്കണമെന്നും അവരുടെ പൊതുകാര്യ ഉദ്ദേശ സാധ്യത്തിനായി എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതിൽ രാഷ്ട്രീയ കാരണങ്ങളാണ് ഈ കൊലപാതകത്തിന് പ്രേരണ ആയിട്ടുള്ളത് എന്ന് പോലീസ് പറയുകയാണ്. ഈ FIR മാത്രമല്ല, ഇന്നിപ്പോൾ വൈകി മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയപ്പോൾ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന CPM വാദം ദുർബലമാവുകയോ പൊളിയുകയോ അല്ലേ ചെയ്യുന്നത് ഈ വൈകുന്നേരത്തെ കാഴ്ച?
ആ എഫ്ഐആർ താങ്കൾ പൂർണ്ണമായിട്ട് വായിക്കൂ. ആ എഫ്ഐആറിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വ്യക്തിവിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്ന്. രാഷ്ട്രീയമായ കാരണങ്ങൾ കൂടി അതിനകത്തുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിൽ എഫ്ഐആറിനകത്ത് ചേർത്തിട്ടുണ്ട്. പക്ഷേ പ്രധാനമായും വ്യക്തിപരമായ വൈരാഗ്യമാണ്. നേരത്തെ അവിടെ ഉണ്ടായ സംഘർഷങ്ങളെന്നും പറയുന്നതും കാര്യമായ രാഷ്ട്രീയമായ സംഘർഷമോ ഏറ്റുമുട്ടലോ അല്ല. ഈ പറയുന്ന രാജേഷും ഈ പ്രതിയായിട്ടുള്ള മണിക്കുട്ടനും അവർ തമ്മിൽ അവരുടെ വീടുകൾ തമ്മിൽ ഒരു 300 മീറ്ററിൻ്റെ അകലം മാത്രമാണുള്ളത്. അവിടെ ഒരു കോളനി പ്രദേശത്ത് നിരന്തരമായി അവിടെ ഉണ്ടായിട്ടുള്ള ചില കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളാണ്. ഈ കൊലപാതകം ഏറ്റവും ഹീനമായിട്ടുള്ള കൊലപാതകമാണ്. ആ കൊലപാതകത്തെ സംബന്ധിച്ച് CPMൻ്റെ നിലപാട് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ദാരുണമായൊരു കൊലപാതകം നടന്നു. അതിന് ഇവരിപ്പോൾ ഈ പ്രതികളെന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഗൂണ്ട എലിമെൻസാണ്, കൂലിത്തല്ലുകാരാണ്. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഈ മണിക്കൂട്ടന്റെ തന്നെ നേരത്തെയുള്ള ചരിത്രമൊക്കെ വളരെ വ്യക്തമാണല്ലോ. കാപ്പാ കേസിൽ പ്രതിയായി 6 മാസം ജയിൽവാസം അനുഭവിച്ച ആളാണ്. കോൺഗ്രസിന്റെ ഒരു സന്ദർഭത്തിൽ കോൺഗ്രസിന്റെ പ്രമുഖനായിട്ടുള്ള ഒരു കൂലിത്തല്ലുകാരനായിരുന്നു. കഴക്കൂട്ടത്തെ കോൺഗ്രസ് മുൻ MLA ശ്രീ വാഹിദിന്റെ വലങ്കയ്യായിരുന്നു. അറിയപ്പെടുന്ന ഒരു ഗൂണ്ട സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളവരെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിന് രാഷ്ട്രീയ മാനം വരുന്നത് തിരക്കിട്ട് നടത്തിയ ഒരു ഹർത്താൽ ആഹ്വാനത്തോട് കൂടിയാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ അത് ഉണ്ടോ എന്ന് എനിക്ക് പരിശോധിക്കണം. അത് വൈകുന്നേരമാണ്, ഇപ്പോൾ അതിന്റെ പകർപ്പ് ലഭ്യമായിട്ടില്ല, അതിലെ വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഇതിൽ ഈ കോളനിയിലെ DYFI പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ നടന്ന സംഘർഷത്തിൽ BJP പ്രവർത്തകരെ സഹായിച്ച കല്ലമ്പള്ളി ശാഖയുടെ കാര്യവാഹ് എന്ന് പറയുമ്പോൾ അതിന് BJP പ്രവർത്തകരെ സഹായിച്ചു എന്നതാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് FIR അങ്ങനെയാണ് പറയുന്നത്. അതിൽ വ്യക്തിപരമായ പ്രശ്നത്തെ പറ്റി FIR പരാമർശമേ ഇല്ല. ശ്രീ മധു, ഇനിയും റിമാൻഡ് റിപ്പോർട്ടിൽ അതിന്റെ എന്തെങ്കിലും സൂചനകൾ ഉണ്ടാകാം, പക്ഷേ എങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്ന് റിമാൻഡ് റിപ്പോർട്ടും പറയുന്നു, FIR അത് മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ പകർപ്പ് വായിച്ചു നോക്കാവുന്നതാണ്. അല്ല, ഒരു കാര്യം വളരെ വ്യക്തമാണ്. ആ ഈ കൊലപാതകത്തെ സംബന്ധിച്ചിടത്തോളം യാദൃച്ഛികമായിട്ട് അവിടെ ഉണ്ടായ ഒരു സംഭവം, അതിൻ്റെ മുഖ്യമായ പ്രധാനമായ കാരണം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ പോലീസ് റിമാൻഡ് റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. FIR ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും അതിനകത്ത് പോലീസ് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ അവിടെ പ്രാദേശികമായി നിലനിന്ന പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായി നടന്ന ഒരു കൊലപാതകം തന്നെയാണ്. ഇതൊരു ആസൂത്രിതമായ കൊലപാതകം. ഈ കരിമ്പൂങ്കോണം കോളനിയിൽ അങ്ങനെ ഒരു കൊലപാതകം നടത്തേണ്ട സാഹചര്യം എന്തായിപ്പോൾ? അത്തരമൊരു സാഹചര്യം ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ സംഘർഷം നിലനിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലല്ലേ? CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ആഫീസ് ആക്രമിച്ചതും CPMൻ്റെ പ്രാദേശിക നേതാക്കന്മാരുടെ വീട് ആക്രമിച്ചതും BJPയുടെ ആഫീസിന് നേരെ ആക്രമണം ഉണ്ടായതും ഒക്കെ തിരുവനന്തപുരം നഗരത്തിലല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പ്രദേശത്ത് അത്തരത്തിൽ സംഘർഷം നിലനിൽക്കുന്നില്ലല്ലോ. അങ്ങനെ ആസൂത്രിതമായ ഒരു കൊലപാതകത്തിന്റെ സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ലല്ലോ. ശരി, അതിന് VV രാജേഷ് മറുപടി പറയട്ടെ. CPM നേതാക്കൾ ആവർത്തിക്കുകയാണ്, പക്ഷേ ഞാൻ FIR റിമാൻഡ് റിപ്പോർട്ടിലെയും പരാമർശങ്ങൾ വായിച്ചുവല്ലോ, താങ്കളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാകും. ഇനി താങ്കൾക്ക് മറുപടി പറയാം. ഇക്കാര്യത്തിൽ ആസൂത്രണം ഉണ്ടായിട്ടില്ല, CPM നേരിട്ട് പങ്കെടുത്തിട്ടില്ല, CPM അവരുടെ പ്രവർത്തകരോട് രാജേഷിനെ ആക്രമിക്കാൻ പറഞ്ഞിട്ടില്ല, ആ കോളനിയിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നില്ല, ഈ പ്രവർത്തകരാരും ഈ കേസിലെ പ്രതികളാരും CPMൻ്റെയോ DYFIയുടെയോ പ്രവർത്തകരുമല്ല എന്നതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയ കൊലപാതകമായി CPM ഈ പോലീസ് ഇങ്ങനെ വിശദീകരിക്കഴിഞ്ഞിട്ടും അംഗീകരിക്കില്ല. അല്ല, CPM എന്ത് അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ ഒരു പ്രശ്നമല്ല, ഇവിടെ വസ്തുതകളാണ് വാസ്തവമാണ് വിഷയം. എന്റെ കൈവശം FIR കോപ്പി ഇരിപ്പുണ്ട്. ഇതിൽ ഒരു സ്ഥലത്തും 4-ാമത്തെയും 5-ാമത്തെയും പേജിലായിട്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതായത് FIR 12-ാമത്തെ കോളം ഒരു സ്ഥലത്ത് പോലും വ്യക്തിവിരോധമാണ് ഈ കൊലപാതകത്തിന് കാരണം എന്ന് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, കരിമ്പുകോണം കോളനിയിൽ BJPയുടെ യൂണിറ്റ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കമാണ് എന്നുള്ള തരത്തിലാണ് വിവരങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ CPM പ്രതിനിധി ചോദിക്കുന്നു, എന്തിനാണ് ചെയ്യുന്നത് എന്ന്. കാരണം പറയാം. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എടവക്കോട് വാർഡ് സാധാരണ 1000 വോട്ടിന് CPM വിജയിക്കുന്ന വാർഡിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 48 വോട്ടിന് മാത്രമാണ് CPM വിജയിച്ചത്. BJP 2-ാം സ്ഥാനത്ത് വന്നു. അവിടെ പൊതുജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ചും അമ്മമാരുടെ വനിതകളുടെ ഇടയൊക്കെ ഇടയിൽ നല്ല സ്വാധീനമുള്ള പ്രവർത്തകനായിട്ടുള്ള രാജേഷിന്റെ കൂടി മികവോടുകൂടിയാണ് BJPക്ക് വളരെ നല്ല വോട്ടുകൾ സമ്മാനിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഇനി രാജേഷ് ജീവിച്ചിരിക്കാൻ പാടില്ല. അപ്പോൾ അത്
താഴേക്കുള്ള പ്രവർത്തകർക്ക് ഒരു സന്ദേശമാണ്. മികച്ച സംഘാടകൻ ബി ജെ പിയുടെ അതായി കഴിഞ്ഞാൽ ഞങ്ങൾ അയാളെ വക വരുത്തും. ഇവിടെ അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരം ജില്ല സിറ്റിയുടെ മറ്റു ഭാഗങ്ങളിലാണല്ലോ സംഘർഷം നിലനിൽക്കുന്നത്, എന്തിന് ഇടവക്കോട് സംഘർഷം ഉണ്ടാക്കണം? അതെ, ഇടവക്കോട് ശ്രീകാര്യം പ്രദേശത്ത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സംഘർഷമില്ല. അപ്പോൾ ആ പ്രദേശത്ത് കൂടി വ്യാപിപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തനത്തെ 2019 പാർലമെന്റിലേക്കുള്ള വിജയത്തെ ഏതു തരത്തിലും തടയുക, അതിനൊരാളുടെ ജീവൻ എടുത്തുകൊണ്ടാണെങ്കിൽ ഞങ്ങൾ തടയും എന്ന് പറയുക. ഇവിടെ മറ്റൊരു രസകരമായ വാദം ഉന്നയിക്കുകയാണ്, ഈ പ്രതികൾക്ക് ബി ജെ സി പി എമ്മുമായി ഒരു ബന്ധവുമില്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു, കഴക്കുട്ടം സ്ഥാനാർത്ഥിയായിരുന്ന ഇന്നത്തെ മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി 124 ബൂത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ടേഴ്സിനെ, താമസിച്ചു പോയ വോട്ടേഴ്സിനെ വളരെ പെട്ടെന്ന് തന്നെ ബൂത്തിലെത്തിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്ന ആളാണ് മണിക്കുട്ടൻ. ഞാൻ അങ്ങേ തടസ്സപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറയട്ടെ, 124 ബൂത്ത് പുറത്തുള്ള ബൂത്ത് ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇന്നലെയും ഒരു ചാനലിൽ പറഞ്ഞ ഇതേ വാക്കുകൾ തന്നെയാണ്. ബൂത്ത് ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഓട്ടോറിക്ഷയിലും കാറിലും വോട്ടർമാരെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഈ മണിക്കുട്ടനാണ്. ഇനി സി പി എമ്മുമായി ബന്ധമില്ല എന്ന് പറയുന്നു. ഇതിൽ പന്നിയോട് പുലിപ്പാറ സി എസ് ഐ പള്ളിയുടെ ഭാഗത്തുനിന്ന് വച്ച് പിടിച്ച കള്ളിക്കാട് പള്ളിവേട്ട അരുൺ മെഡിക്കൽ കോളേജ് ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സി ഐ ടി യു തൊഴിലാളി ഡിങ്കൻ വിഷ്ണു, ഇവിടെ കീഴാറൂർ രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപമുള്ള ഡിങ്കൻ വിഷ്ണു ഡിവൈഎഫ്ഐയുടെ ബി ഫെസ്റ്റിവലും അതോടൊപ്പം തന്നെ ഹരിത കേരളവും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ നടത്തുന്ന എല്ലാ പരിപാടികളിലും ഏറ്റവും മുമ്പിൽ നിന്ന് പടമെടുത്ത് പ്രവർത്തനം നടത്തി ഫേസ്ബുക്കിലിടുന്ന ആൾ ഗിരീഷ്, കള്ളിക്കാട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ. അതോടൊപ്പം തന്നെ എബി, വിജിത്ത്, ഷൈജു, രാജേഷ് ഇവരൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ പരിപാടികൾ പങ്കെടുത്ത് ചിത്രമെടുത്ത് ഫേസ്ബുക്കിലിടുന്നത് ഞങ്ങൾ തെളിവ് സഹിതം ഇന്നലെ കാണിച്ചതിന് പ്രകാരമാണ് പോലീസ് ഇവരുടെ രാഷ്ട്രീയ ബന്ധം FIR സൂചിപ്പിക്കുവാൻ വേണ്ടി നിർബന്ധിതരായത്. കേരള മുഖ്യമന്ത്രി ഇന്ന് കാണിച്ച മറ്റൊരു വിക്രിയ കൂടിയുണ്ട്. അതായത് മാധ്യമപ്രവർത്തകർ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് രാവിലെ നടന്ന ചർച്ച നടന്നപ്പോഴേക്കും അവിടെ ചെന്നു. അദ്ദേഹം ഉടൻ തന്നെ മാധ്യമപ്രവർത്തകരോട് പറയുക, കടക്കൂ പുറത്ത്. ഈ പണ്ടൊക്കെ നമ്മൾ ഈ ബാലയിലും നാടകത്തിലുമൊക്കെ രാജാക്കന്മാർ കൽപ്പിക്കുമല്ലോ, കടക്കൂ പുറത്ത് എന്ന്. എന്താ ആ കുടിലതന്ത്രം? അതായത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതോടെ അക്രമം എന്നുള്ള വിഷയത്തിൽ നിന്നും കൊലപാതകം എന്നുള്ള വിഷയത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭരണപരാജയം എന്നുള്ള വിഷയത്തിൽ നിന്നും ചർച്ച മാറി മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് കയർത്തു എന്ന വിഷയത്തിലായി ചർച്ച. നാളെ രാവിലെ ഇറങ്ങാൻ പോകുന്ന എല്ലാ മലയാള വർത്തമാന പത്രങ്ങളിലും കേരളത്തിലെ ഇംഗ്ലീഷ് പത്രങ്ങളിലും വരാൻ പോകുന്നത് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ ആട്ടിപ്പായച്ചു എന്നുള്ളതായിരിക്കും. അതിലൂടെ കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിൽ നടക്കുന്ന, ഇന്നും കോട്ടയത്ത് നടന്ന അക്രമങ്ങൾ, കൊലപാതകം, ഏകപക്ഷീയമായ കൊലപാതകം, ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെ ഉള്ളവർ രാജേഷിന്റെ കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു, എന്നാൽ FIR രാഷ്ട്രീയം കാണുന്നു, ഈ വിഷയങ്ങളൊക്കെ തന്നെ ഫ്രണ്ട് പേജിൽ നിന്ന് മാറിയിട്ട് പിണറായി വിജയന്റെ ധാർഷ്ട്യം മാത്രം ചർച്ച ചെയ്യും. പിണറായി വിജയന്റെ ധാർഷ്ട്യം എത്ര ചർച്ച ചെയ്താൽ അദ്ദേഹത്തിനൊരു കുഴപ്പമില്ല, കാരണം 5 വർഷം അദ്ദേഹം സേഫാണെന്നാണല്ലോ അദ്ദേഹം ധരിക്കുന്നത്. ഇത്തരത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇരുട്ടുകൊണ്ട് വോട്ടയടയ്ക്കൽ തന്ത്രങ്ങൾ കേരളത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാക്കുകയില്ല. പക്ഷേ ഞങ്ങൾ ചെയ്തത്, ഞങ്ങളുടെ പ്രവർത്തകൻ രാജേഷിന്റെ ചോരപ്പാട് ഉണങ്ങുന്നതിന് മുൻപേ മുഖ്യമന്ത്രി വിളിച്ച സമാധാന ചർച്ചയിൽ ഞങ്ങളുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. പ്രവർത്തകരോട് വിശദീകരണം കൂടി കേട്ട ശേഷം അതിലേക്ക് നമുക്ക് കടക്കാം. പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യവും ഇന്നത്തെ സമാധാന യോഗത്തിന്റെ വിശദാംശങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ വേഗത്തിൽ അതിലേക്ക് വരാം. ശ്രീ VK മധു ഇന്നലെയും ഈ കാര്യം പരിശോധിച്ചതാണ്. എങ്ങനെയാണ് ഇതിലെ പ്രതിയായ, ഒന്നാം പ്രതിയായ മണിക്കുട്ടൻ കടകംപള്ളിയുടെ ബൂത്തിലെ, അല്ലെങ്കിൽ കടകംപള്ളിയുടെ ബൂത്തിലെ ഏജന്റോ അല്ലെങ്കിൽ ബൂത്തിന് പുറത്തുള്ള താൽക്കാലിക ഓഫീസിലെ ഏജന്റോ എന്നതല്ല, ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാനി, ഒരു പ്രാദേശിക മേഖലയിലെ പ്രധാനിയായി മാറിയത് അതല്ല എന്ന് പറയാൻ CPM കഴിയുന്നുണ്ടോ? ഇന്നലെ ഇത് പരിശോധിച്ചിട്ട് പറയാമെന്നായിരുന്നു CPM നേതാക്കൾ ചർച്ചയിൽ പറഞ്ഞത്. അത് പരിശോധിച്ചോ? യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അല്ല എന്ന് തീർത്തു പറയാൻ പറ്റുമോ താങ്കൾക്ക്? അല്ല, വളരെ വ്യക്തമായി തന്നെ പറയാൻ സാധിക്കും. ഇന്നലെ പൊടുന്നനവേ 124 നമ്പർ ബൂത്തിന്റെ ഏജന്റായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചില കേന്ദ്രങ്ങൾ പ്രചരണം നടത്തിയത്. അത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് തന്നെ അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി. 124 നമ്പർ ബൂത്തിന്റെ ഞങ്ങളുടെ ഏജന്റ് എന്ന് പറയുന്നത് രാജീവനായിരുന്നു.
ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ പാർട്ടിയുടെ ബൂത്ത് ഏജന്റന്മാരെ വെക്കുന്നത്, ബൂത്ത് സെക്രട്ടറിമാരെ വെക്കുന്നത്, പാർട്ടി അംഗത്വം എങ്കിലും ഇല്ലാത്ത ഒരാളെ പോലും ഞങ്ങൾ വെക്കാറില്ല. ഇവർക്ക് പാർട്ടി അംഗത്വം പോയിട്ട് ഗ്രൂപ്പ് മെമ്പർഷിപ്പ് പോലുമില്ല. ഇതൊരു ഒരു ഗൂണ്ട ഗ്യാങ് ആണ്. ഇവർ തമ്മിലുള്ള ഒരു ഒരു ബന്ധുക്കളും മറ്റും സുഹൃത്തുക്കളും ഒക്കെ ചേരുന്നൊരു ഗ്യാങ് ആണ്. ഇവിടെ ശ്രീ രാജേഷ് നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചല്ലോ, ഈ ഡിങ്കൻ വിഷ്ണു, ഡിങ്കൻ വിഷ്ണു ആരാണ്? ഡിങ്കൻ വിഷ്ണു അറിയപ്പെടുന്ന ആർ എസ് എസുകാരനാണ്. ആർ എസ് എസിന്റെ പ്രവർത്തകനാണ് ഡിങ്കൻ വിഷ്ണു എന്ന് പറയുന്നത്. അത് വളരെ വ്യക്തമായി നിങ്ങൾ പരിശോധിക്കൂ. മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. മറ്റൊരു കാര്യം, ശ്രീകാര്യത്ത് ബി എം എസ് നേതാവിന്റെ മകൻ പ്രമോദ് ഈ കൊലക്കേസിൽ പ്രതിയല്ലേ? ശ്രീകാര്യത്ത് ബി എം എസ് അല്ലാന്ന് പറയാൻ സാധിക്കുമോ? ഇന്നലെ ബിജെപിയുടെ ഒരാൾ മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ ചിത അടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കരുത്. അല്ല, ചർച്ച എന്ന് പറയുന്നത് ഇപ്പൊ രാജേഷ് നടത്തുന്ന ചർച്ചയല്ല, ബാക്കിയുള്ളവർ കേട്ടിരുന്നു. മറ്റു ചർച്ച എങ്ങനെ ചർച്ച നടത്തണമെന്നുള്ള കാര്യമൊക്കെ അല്ല. രാജേഷ് അങ്ങനെയല്ല. ഇന്നലെ ബി എം എസിന്റെ നേതാവിന്റെ മകൻ ഈ കേസിൽ പെട്ടുപോയി എന്ന് ഇന്നലെ നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് സുരേഷ് മാതൃഭൂമി ചാനലിലെ ചർച്ചയിൽ സംബന്ധിച്ച കാര്യമാണ്. അയാൾ ഡിവൈഎഫ്ഐക്കാരനാണെന്നൊരു വ്യാഖ്യാനം കൂടി അദ്ദേഹം നടത്തി. താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് അത് വേറെ ഞാൻ പറയുകയാണ്. അത് വേറെ കാര്യം, ഞാനത് പറയാണ്. ഞാൻ പറയാൻ പാടില്ല എന്നൊന്നും വിലക്കാനുള്ള വിലക്കൊന്നും വേണ്ട. ഞാൻ പറയട്ടെ, അതിരിക്കട്ടെ. പക്ഷേ ഈ കൊലപാതകത്തെ സംബന്ധിച്ച് ആർ എസ് എസുമായി ബന്ധമുള്ള ആളുകൾ ഈ പ്രതികളിൽ ഉണ്ട്. ഈ ആർ എസ് എസുമായി ബന്ധമുള്ള വെച്ച് ചോദ്യം ചെയ്തതിനു ശേഷം തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ടിൽ അത് പറയണമായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ FIR അത് പറയണമായിരുന്നു. ഇതിൽ രണ്ടിടത്തും ഈ RSS പ്രവർത്തകർ തന്നെയാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്ന് ഒരു സൂചനയും ഇല്ല. പോലീസിന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് പറഞ്ഞുകൂടായിരുന്നു? അതൊക്കെ രാജേഷിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അങ്ങ് നടത്തിയാൽ അതൊന്നും ചിലവാകുന്ന ഒരു കാര്യമല്ല. ഇവിടെ അതൊന്നും ചിലവാകുന്ന കാര്യമല്ല. സഹിഷ്ണുതയോട് കേട്ടിരിക്കും, എന്നിട്ട് മറുപടി പറയൂ. സഹിഷ്ണുതയോട് കേട്ടിരിക്കട്ടെ. നിങ്ങൾ മറുപടി പറയൂ. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? 124 നമ്പർ ബൂത്തിന്റെ സെക്രട്ടറിയാണ് എന്ന് ഇന്നലെ പറഞ്ഞു. ഇന്നലെ സുരേഷ് പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് സുരേഷ് എന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞു. 124 ബൂത്തിൽ വോട്ടർമാരെ കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ട നാളെ മണിക്കൂട്ടൻ എന്റെ പോയിന്റ്. അതെ, അതിപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പോയിന്റുമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ CPMന്റെ നിലപാട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, സംഭവം നടന്ന 24 മണിക്കൂറിനകം മുഴുവൻ പ്രതികളെയും പിടിച്ചു. ശ്രീ വി കെ മധു, ഞാനതാണ് പ്രതികളെ മുന്നിൽ കൊണ്ടുവന്നു. ഒരു മിനിറ്റ്, അക്കാര്യത്തിൽ ഈ ഗവൺമെന്റ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുകയാണ്. ശരി, സമ്മതിച്ചു. ഞാൻ പറഞ്ഞത് ഈ പ്രതികളെ പിടിച്ചു, അതൊക്കെ ശരിയാണ്. അവരെ 24 മണിക്കൂർ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു, എന്നിട്ട് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ ഒരിടത്തും താങ്കൾ പറയുന്ന ഈ കഥയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് പോലീസിന് ബോധ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പോലീസ് അത് അംഗീകരിക്കുന്നില്ല. ഇത് CPMന്റെ രാഷ്ട്രീയ വിശദീകരണം മാത്രമായി മാറുന്നത് അതുകൊണ്ടാണ്. പോലീസിന്റെ റിപ്പോർട്ടും റിമാൻഡ് റിപ്പോർട്ടും എല്ലാം അതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ വരട്ടെ, നമുക്ക് പരിശോധിക്കാം. ഇനിയും ഒരു ഒരു FIR കൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുന്നില്ലല്ലോ. ഇനിയും അന്വേഷണം മുമ്പോട്ട് പോവല്ലേ? തീർച്ചയായിട്ടും വരട്ടെ. എന്തായാലും മുഴുവൻ പ്രതികളെയും പിടിച്ചു. ഇന്നത്തെ പ്രശ്നം പൂർണ്ണമായിട്ട് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എന്റെ സുഹൃത്ത് ശ്രീ രാജേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് മോശമായിട്ട് പെരുമാറി, അതാണ് നാളത്തെ വാർത്ത പ്രാധാന്യത്തോടുകൂടി വരാൻ പോകുന്നതെന്നല്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടെ പറയേണ്ട. എന്താ സംഭവിച്ചത്? ഒരു 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 നഗരത്തിൽ, തലസ്ഥാന നഗരിയിൽ വലിയ തോതിലുള്ള ആക്രമണ പരമ്പരകൾ അരങ്ങേറുന്നു, അതിന് തുടർച്ചയായിട്ട് കൊലപാതകം നടക്കുന്നു, വളരെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിൽ. അത് സംബന്ധിച്ചൊരു ചർച്ച ബന്ധപ്പെട്ട രണ്ട് കക്ഷികൾ മാത്രം അടച്ചിട്ടൊരു മുറിക്കകത്ത് നടത്താൻ തീരുമാനിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകരുടെ ഒരു സാന്നിധ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. അതിൻ്റെ റിസൾട്ടാണ് പ്രധാനം. ആ റിസൾട്ട് മാധ്യമങ്ങളിലൂടെ ലോകത്തെ അറിയിക്കുക, ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. മറിച്ച് ഇത്തരമൊരു ഒരു സർവകക്ഷി യോഗമല്ല,
മടങ്ങാൻ വേണ്ടി വന്നവരാണ്. അവർ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നതല്ല. ചർച്ചയിലേക്ക് ഒരുപക്ഷെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സി പി എമ്മിന്റെ നേതാക്കളെ വിളിച്ചിട്ടുള്ളൂ, സമ്മതിച്ചു. ആ ചർച്ചയിൽ ആ പങ്കെടുക്കാൻ അല്ലല്ലോ മാധ്യമപ്രവർത്തകർ വന്നത്. അവരാ ചർച്ചയുടെ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം പുറത്തു മാറി നിൽക്കുകയും പിന്നീട് മുഖ്യമന്ത്രിക്കും ബി ജെ പി നേതാക്കൾക്കും സി പി എം നേതാക്കൾക്കും പറയാനുള്ളത് കേൾക്കുകയും അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് അവരെ ക്ഷണിച്ചില്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് ഈ മസ്കറ്റ് ഹോട്ടലിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ യോഗ തീരുമാനങ്ങൾ? അവിടേക്ക് ക്ഷണിച്ചു, അതിനകത്തേക്ക് ക്ഷണിച്ചില്ല. ഇതെന്ത് അത്ഭുതകരമായ വിശദീകരണമാണ് ശ്രീ വി കെ മധു താങ്കൾ പറയുന്നത്? അല്ല, ഇത്തരത്തിലൊരു മുറിക്കകത്തേക്ക് ഈ വളരെ സംഘർഷഭരിതമായ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്താൻ നടക്കുന്ന ഒരു മുറിക്കകത്തേക്ക് അനുവാദം കൂടാതെ അങ്ങനെ കടന്നു പോകാമോ എന്നുള്ള വിഷയം ഞാനാണല്ല. പക്ഷേ അത് നമ്മളെല്ലാം ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ റിസൾട്ടാണ് പ്രധാനം. റിസൾട്ടാണ് പ്രധാനം. എവിടെ ചർച്ച തുടങ്ങിയിരുന്നു അപ്പോൾ? ഇല്ലല്ലോ, സി പി എമ്മിന്റെ നേതാക്കന്മാരോ മുഖ്യമന്ത്രിയോ വന്നില്ലല്ലോ. റിസൾട്ടാണ് പ്രധാനം. സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതെ, അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതെ, അതായത് അത്തരം ഒരു ചർച്ചാ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയിട്ട് ചർച്ച നടത്തുക. പിന്നെ അല്ല, ഒഴിവാക്കുക അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. അതിലൊന്നും വലിയ അടിസ്ഥാനമുള്ള കാര്യങ്ങളല്ല. അല്ല, ഇത് താങ്കൾ വിഷയത്തിൽ ഉന്നയിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരെ പങ്കെടുക്കില്ല, ഈ രഹസ്യ തീരുമാനങ്ങൾ അറിയാൻ പോകുന്നില്ല. അവിടെ ഈ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെയായിരുന്നു മാധ്യമപ്രവർത്തകർ നിന്നത്, അല്ലാതെ അവർ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നില്ല. അതൊരു പക്ഷേ അത് അവിടെ ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്തപ്പോ അനുമതിയുടെ ഒക്കെ കാര്യത്തിൽ അവിടെ വന്നൊരു ആശയക്കുഴപ്പമാവാം. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്ന പ്രതികരണമാവാം. അതെന്താണെന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് നടത്തുന്നത്. അവിടെയാണ് ഈ സാഹചര്യം വന്നത്. അല്ല, ഇല്ല ശ്രീ വി കെ മധു, അദ്ദേഹത്തിന്റെ ആ നിലയിലുള്ള പരിശ്രമത്തിന് മാധ്യമപ്രവർത്തകർ ഒരു തടസ്സവും നിന്നിട്ടില്ലെന്ന് തന്നെയല്ല, ആ യോഗ തീരുമാനങ്ങൾ തത്സമയം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടുന്ന സജ്ജീകരണങ്ങളുമായാണ് അവരവിടെ നിന്നത്. അതിൽ ഒരു തരത്തിലുള്ള ഇടപെടലും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് താങ്കളെ അറിയിക്കുകയാണ്. ഞാൻ വരാം. ശ്രീ എ ഷുക്കൂർ, ഈ സമാധാന യോഗത്തിലെ തീരുമാനങ്ങൾ, നമ്മൾ കണ്ണൂരിലും കാസർഗോഡും ഒക്കെ ഇത്തരം രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ സമാധാന യോഗം നടക്കുകയും അതിലെ തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തത് കണ്ടിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, താങ്കളൊക്കെ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇതും അതുപോലെ വീടുകൾ ആക്രമിക്കരുത്, പാർട്ടി ഓഫീസുകൾ ആക്രമിക്കരുത്, വാഹനങ്ങൾ തകർക്കരുത് തുടങ്ങിയ തീരുമാനങ്ങൾ എടുത്ത് സംയമനം പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് പോയി എന്നതിനപ്പുറത്തേക്ക് ഈ തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ താഴെത്തട്ടിൽ നടപ്പാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ശ്രീ എ ഷുക്കൂർ? ഒരു കാരണവശാലും ഇതാണ് ഈ ഗവൺമെന്റിന്റെ പോക്കെങ്കിൽ നമ്മുടെ നാട്ടിൽ സമാധാനമുണ്ടാകില്ല. ഗവൺമെന്റ് മാത്രമല്ല കക്ഷി, ഗവൺമെന്റിന്റെ ഭാഗമായുള്ള പാർട്ടി എക്കോ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായുള്ള ബി ജെ പിയും രണ്ട് കക്ഷികൾ, ഈ രണ്ട് കക്ഷികൾ ചേർന്നുള്ള കലാപമാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ ഭാഗമായി ബി ജെ പി കൊലക്കത്തിയുമായി നിൽക്കുന്നു, ഇപ്പുറത്ത് സി പി എം നിൽക്കുന്നു, സംസ്ഥാന ഗവൺമെന്റിന്റെ പാർട്ടി. ഇത് സത്യത്തിൽ പത്രപ്രവർത്തകർ വളരെ സദുദ്ദേശത്തോടുകൂടി എല്ലാ സമാധാന സമ്മേളനത്തിലും, സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പാർട്ടി യോഗങ്ങളിൽ, പാർട്ടി കൗൺസിലുകളിൽ അല്ലെങ്കിൽ നേതൃയോഗങ്ങളിൽ ഇങ്ങനെ പത്രപ്രവർത്തകർ വരാറുണ്ട്. ആ പത്രപ്രവർത്തകർ ഈ ഇരിക്കുന്ന ദൃശ്യങ്ങൾ എടുത്തിട്ട് പോകുകയും ചർച്ചയിൽ
അവർ അതെടുക്കാൻ ശ്രമിക്കില്ല, അതിന് സമ്മതിക്കുകയുമില്ല. അവിടെ ചർച്ച നടക്കുന്നതിന് മുമ്പ് എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇന്നലെ സമൻ ചെയ്ത് ഗവർണർ വിളിച്ചു വരുത്തി. ആ ഗവർണർക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി തന്നെ ഇതിന് മുൻകൈ എടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ മസ്കറ്റ് ഹോട്ടലിലേക്ക് കടന്നു വന്ന പത്രപ്രവർത്തകർ ആദ്യം വന്ന ബി ജെ പി നേതാക്കളുടെ ചിത്രം എടുത്തു. അതിനുശേഷം രണ്ടാമത് കടന്നു വരുന്ന മുഖ്യമന്ത്രിയും കൂടെ ഇരിക്കുന്ന, അതിനൊരു വലിയ സന്ദേശമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതുവഴി നമ്മുടെ ഈ കലാപകാരികളായ അനുയായികൾ, ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും അനുയായികൾ, അവർ ഏറ്റുകൊണ്ട് മുന്നോട്ട് പോകുന്ന കടാരകൾ, കൊലക്കത്തികൾ, അത്തരത്തിൽ അത് ഉപേക്ഷിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് ഏതൊരു മാധ്യമപ്രവർത്തകനും ആഗ്രഹിക്കും. ആ ചിത്രം എടുക്കാൻ പാടില്ല, അത് പുറത്തേക്ക് പോകാൻ പാടില്ല, കടക്കൂ പുറത്ത് എന്ന് ആക്രോശിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒട്ടേറെ മുഖ്യമന്ത്രിമാർ ഇതുപോലെയുള്ള നിഷ്ഠൂരമായ സംഭവങ്ങളെ തുടർന്ന് സമാധാന സമ്മേളനങ്ങൾ വിളിച്ചു കൂടിയിട്ടുണ്ട്. ആ സമ്മേളനങ്ങളുടെ എല്ലാം ഒരു സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കാനും കഴിഞ്ഞു. ഇന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് അതിനുള്ള അവസരം മുഖ്യമന്ത്രി നിഷേധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ചില ഹിഡൻ അജണ്ടകളുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. സമാധാന അന്തരീക്ഷം അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് മധു പറഞ്ഞ ഈ ന്യായീകരണം ഉണ്ടല്ലോ, ജലരേഖകളാകുന്ന ന്യായീകരണം, അതിനൊന്നും ഒട്ടും പ്രസക്തിയില്ല എന്ന് തെളിയിക്കപ്പെടുകയാണ്. കാരണം മധുവിന് ഇത്രയും ആഘോഷിക്കേണ്ടി വരില്ലായിരുന്നു. സമാധാന അന്തരീക്ഷത്തിൽ ഇത്തരം കാര്യം നടന്നു, FIR യഥാർത്ഥ സ്ഥിതി, പ്രതികൾ ആര്, രാഷ്ട്രീയ പ്രസ്ഥാനം ഏത്, ഗൂഢാലോചന നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് എന്നെല്ലാം FIR പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി വ്യക്തമായി അത് കുറ്റപത്രത്തിലൂടെ പുറത്തേക്ക് വരാൻ പോകുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഗവൺമെന്റിനെ പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു നടപടി വേണമായിരുന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? നേരത്തെ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം ഉണ്ടായിരുന്നപ്പോ നടന്നപ്പോൾ അന്ന് ന്യായീകരിച്ച ആദ്യത്തെ നാളുകൾ കൊലപാതകത്തിന് ശേഷം ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥ പ്രതികളെ നീതിപീഠത്തിന്റെ മുമ്പാകെ വന്നു. അപ്പോൾ മാറ്റിപ്പറയേണ്ടത് വന്നു CPM-കാർക്ക്. ഇന്ന് അതുപോലെ അനുഭവം കോടിയേരിക്കുണ്ടായിരിക്കുന്നു. മധു ഇപ്പോൾ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സത്യം ജനങ്ങൾ അറിയുകയാണ്. രണ്ട് പ്രശ്നം, ഇന്നലെ ഗവർണർ മുഖ്യമന്ത്രിയെ രാജ്ഭവനിലേക്ക് വിളിച്ചു, അതിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തി, DGP വിളിച്ചു, രാജ്നാഥ് സിംഗ് ഗവർണറുമായി സംസാരിച്ചു, ഗവർണർ തന്നെ മുൻകൈയെടുത്ത് CPM-ന്റെയും BJP-യുടെയും സംസ്ഥാന നേതൃത്വവുമായി സംസാരിച്ചു, അതിനുശേഷം ഇന്നൊരു സമാധാന ചർച്ചയും നടന്നു. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഈ സമാധാന ചർച്ചയിൽ ഉണ്ടായ തീരുമാനങ്ങൾ താഴെ തട്ടിൽ നടപ്പാകുമെന്ന്? അങ്ങനെ നടപ്പായി കണ്ടിട്ടില്ല, നടപ്പാകണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ അത് കണ്ടിട്ടില്ല, അത് പല ഘട്ടങ്ങളിലും ലംഘിക്കപ്പെട്ടു. ഇന്നും അത്തരം ഒരു സമാധാന ചർച്ചയും കരാറും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അത് മാധ്യമങ്ങളോട് പറയുകയും ഒക്കെ ചെയ്തു. യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ടാണോ CPM-ഉം BJP-യും ഈ ഘട്ടത്തിൽ ഒരു സന്ധി സംഭാഷണത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത്? ഞങ്ങൾ മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ള, അത് പിണറായി വിജയൻ ആയിക്കോട്ടെ, അതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, AK ആന്റണി ആയിക്കോട്ടെ, EK നയനാരിക്കായിക്കോട്ടെ, അതിന് മുൻപായിക്കോട്ടെ, കേരളത്തിൽ എപ്പോഴൊക്കെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടോ? ഈ സമയത്ത് ഒക്കെ തന്നെ മുഖ്യമന്ത്രിമാർ വിളിച്ചിട്ടുള്ള ചർച്ചകളിൽ യാതൊരു സങ്കോചവും കൂടാതെ പങ്കെടുത്തിട്ടുള്ള പാർട്ടിയാണ് ഞങ്ങൾ. ഇന്നലെ രാജേഷ് കൊല്ലപ്പെട്ട് അദ്ദേഹത്തിന്റെ ചിത ആറുന്നതിന് മുൻപ് തന്നെ, ചോരപ്പാട് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ചർച്ച വിളിച്ചപ്പോൾ ഇന്നലെ രാത്രി തന്നെ സംബന്ധിച്ചുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും മുൻനിര നേതാക്കന്മാരൊക്കെ ഇന്ന് ചർച്ചയ്ക്ക് ഇറങ്ങിയത് ഞങ്ങളുടെ പാർട്ടിയിലെ മുഴുവൻ അണികളും അവരുടെ വികാരത്തെ അടക്കി നിർത്തിക്കൊണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇതിനൊരു ശാശ്വത പരിഹാരമില്ലാതെ ചർച്ചയ്ക്ക് പോകാൻ പാടില്ലെന്നുള്ള അഭിപ്രായമുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ടാകാം, പക്ഷേ നേതൃത്വം ഒരു തീരുമാനമെടുത്തു. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടവുമായി സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഞങ്ങൾ ഒരു സംശയവും വേണ്ട, ഒരില അനങ്ങില്ല. കണ്ണൂരിൽ അണ്ടല്ലൂർ സന്തോഷിന്റെ മൃതശരീരം കൊണ്ടുപോയപ്പോഴേക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കൊടി തോരണങ്ങൾ പോലും ചലിച്ചില്ലല്ലോ. ഞങ്ങളുടെ അണികളെ നിയന്ത്രിക്കുവാൻ വേണ്ടിയുള്ള കരുത്ത് ഞങ്ങളുടെ സംഘടനയ്ക്കുണ്ട്. ഞങ്ങളുടെ അണികൾ എത്ര വികാരം കടിച്ചമർത്തിയായാലും അത് അനുസരിക്കും. അതുകൊണ്ടാണ് 18 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത്, രാജ്യം ഭരിക്കുന്നത്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും BJP നേതാക്കന്മാർക്ക് ആകാൻ സാധിച്ചത് പശ്ചിമ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചതറിയാമല്ലോ. അവർ
അവിടെ ജനാധിപത്യത്തിന് നേരെ പുറന്തിരി നിന്നുകൊണ്ടാണ്. യാതൊരു സംശയവും വേണ്ട വിജയകുമാർ, ഇന്ന് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഞങ്ങളുടെ നേതാക്കന്മാരോട് അദ്ദേഹം വെച്ച ഡിമാൻഡുകൾ, ഞങ്ങൾ അവിടെ സംബന്ധിച്ച കാര്യങ്ങൾ 101% ഞങ്ങൾ ഫീൽഡിൽ നടപ്പിലാക്കും. കുമ്മൻ രാജശേഖരൻ ഉൾപ്പെടെ ഉള്ളവർ ഇന്ന് വൈകുന്നേരം, ഞാൻ ഈ ചാനൽ സ്റ്റുഡിയോയിലേക്ക് വരുന്നത് രാജേട്ടനുമായി ചില വീടുകൾ സന്ദർശിച്ച് ചില പ്രവർത്തകരെ കണ്ടതിന് ശേഷമാണ്. ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ തന്നെ ഫീൽഡിലെ അണികളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രാജേഷിന്റെ കുടുംബത്തെ ഞങ്ങൾ സാന്ത്വനിപ്പിക്കുന്നു. ആ കുടുംബത്തിന്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഒരു സംശയവും വേണ്ട, പക്ഷേ സി പി എമ്മിന് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. മുഖ്യമന്ത്രി തന്നെ കണ്ണൂരിൽ പങ്കെടുത്തിട്ട് പറഞ്ഞു, ഇനി ഇവിടെ ഒരു അക്രമവും സംഭവിക്കരുത്, ഞാൻ നേരിട്ട് കാര്യങ്ങൾ ഞാൻ പരിശോധിക്കുക എന്ന് പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, പക്ഷേ ആ പറച്ചിൽ മായുന്നതിന് മുമ്പ് തന്നെ പിറ്റേ ദിവസം കണ്ണൂരിൽ വീണ്ടും കൊലപാതകമുണ്ടായി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല അവരുടെ അണികളെ നിയന്ത്രിക്കാൻ. എന്റെ കൈവശം ഇരിക്കുന്നത് 2 FIR കളുണ്ട്. ഒന്ന്, DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർ, പിന്നെ ഒരു ഘട്ടത്തിൽ മേയർ പോലും ആക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി ചർച്ച ചെയ്തു എന്ന പേര് പത്രങ്ങൾ ഞാൻ അറിഞ്ഞതാ. ഐ പി ബിനു, അദ്ദേഹം ഒന്നാം പ്രതിയായിക്കൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ മുറിയിലേക്ക് ക്രിക്കറ്റ് ബാറ്റുമായിട്ട് ചെന്നിട്ട് അടിച്ചു പൊട്ടിച്ചതിൽ അദ്ദേഹം പ്രതിയായിക്കൊണ്ടുള്ള FIR എന്റെ കയ്യിലിരിക്കുന്നത്. ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായിട്ട് ക്രമസമാധാന നിലയിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഗവർണർ മുഖ്യമന്ത്രിയെയും DGP യെയും തന്റെ മുമ്പിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് ഞാൻ നിങ്ങളും സാക്ഷ്യം വഹിച്ചിരിക്കുക. ശ്രീ പിണറായി വിജയന്റെ കീഴിൽ ഇദ്ദേഹം എന്ത് രാഷ്ട്രീയ വിദ്യാഭ്യാസമായി ഇദ്ദേഹം 60-65 വർഷം കൊണ്ട് നേടിയെന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിന്റെ പരിചയ സമ്പന്നത ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല, അദ്ദേഹത്തെയും ചെറുതായി കാണില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കൈവശം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞിരിക്കുന്നു, തകർന്നിരിക്കുന്നു. അതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി അദ്ദേഹം അക്രമം അഴിച്ചുവിടുന്നു. അക്രമത്തിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാധ്യമങ്ങളുടെ നേരെ ആക്രോശിക്കുന്നു. വിഷയങ്ങളിൽ നിയമപരമായ ഒരു വ്യക്തത വരുത്തേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉണ്ട്. അഡ്വക്കേറ്റ് ഷാ, ഇതെല്ലാം ഒരു അസ്വാഭാവികയോ അസ്വാഭാവികമായോ അസാധാരണവുമായ നടപടിയുണ്ടോ ഗവർണറുടെ ഭാഗത്തു നിന്ന്? ഗവർണറുടെ നടപടിയെ ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും LDF കൺവീനർ വൈക്കം വിശ്വനും വിമർശിച്ചു. അത്തരത്തിൽ ഭരണഘടനാപരമായി ഇടപെടാൻ ഗവർണർക്ക് കഴിയില്ല എന്നാണ് ഇരുവരുടെയും വിമർശനത്തിന്റെ കാതൽ. ഇതിലൊരു രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു ഇടപെടലിന് ഗവർണർ കളം ഒരുക്കി എന്ന ആക്ഷേപം പരോക്ഷമായി അവർ ഉന്നയിക്കുകയാണ്, അതിൽ വസ്തുതയുണ്ടോ? അല്ല, ഇവരിപ്പോ ഞാനിപ്പോ കേട്ട സ്റ്റേറ്റ്മെന്റ്, കാനം രാജേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റും വൈക്കം വിശ്വന്റെ സ്റ്റേറ്റ്മെന്റും ഒക്കെ, അവർ പറയുന്നത് ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി, അതുപോലെ തന്നെ DGP യെ വിളിച്ചു വരുത്തി, സമൺ ചെയ്ത് പിന്നെ അതെ സമൺ ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞത് ഒരു അപാകതയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ്, നിയമപരമായിട്ട് തെറ്റാണെന്നാണ് പറഞ്ഞത്. അതിന് നിയമപരമായി ശരിയെന്നോ തെറ്റെന്നോ പറയാൻ പറ്റില്ല, കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. അതായത് കേരള ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ്, ജുഡീഷ്യൽ സർവീസിൽ ഇരുന്നിട്ട് ഒരു മനുഷ്യനാണ്. അദ്ദേഹം സമൺ ചെയ്യുന്നു എന്ന് പറയുന്നതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അർത്ഥം വെക്കാം, മുഖ്യമന്ത്രിയോട് ചോദിച്ച് വിവരങ്ങൾ ശേഖരിച്ചു എന്ന് പറയുന്നതിനും അദ്ദേഹം സമൺ ചെയ്യുന്നു തന്നെ പറയുള്ളൂ, കാരണം ജുഡീഷ്യൽ സിസ്റ്റത്തിൽ നിന്ന് വന്നൊരാളാണ്. അപ്പോൾ അതിനകത്തൊരു വലിയ അപാകത ഞാൻ കാണുന്നില്ല. എന്നാൽ അതിനകത്തൊരു ഏറ്റവും വലിയ ഭീകരമായ അപാകത ഞാൻ കാണുന്നത്, ഇത് ഗവർണർ ഫ്രീക്വൻ്റ് ആയിട്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും പിന്നെ ഹോം മിനിസ്റ്റർക്കും റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഇത് പറയുന്നതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ ബ്രേക്ക് ഡൗൺ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് കൊടുക്കുന്നത്. കണ്ണൂരിലെ സംഭവത്തിലും ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്ത് നമ്മളോട് ചർച്ച ചെയ്തു, അതുപോലെ തന്നെ രണ്ടാമത് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഈ റിപ്പോർട്ടുകളൊക്കെ ചെറിയ പ്രിപ്പറേഷൻ്റെ ഭാഗമാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് നാളെ ഒരു പ്രത്യേക സ്റ്റേജിൽ വേണമെങ്കിൽ ഈ റിപ്പോർട്ടുകളൊക്കെ ഉപയോഗപ്പെടുത്താം. ഇന്ന് മുഖ്യമന്ത്രി എടുത്ത നടപടി ശരിയായ നടപടിയാണെന്നൊരു വക്കീൽ അഭിഭാഷകൻ എന്നുള്ളതൊക്കെ ഞാൻ പറയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവ നമുക്കറിയാം ഉത്തരാഞ്ചലിൽ നമ്മളൊക്കെ ചർച്ച ചെയ്ത ഇഷ്യൂ, ഉത്തരാഞ്ചലിൽ സ്റ്റേറ്റ് 356 ഇൻവോക്ക് ചെയ്ത് സ്റ്റേറ്റിൻ്റെ പിന്നെ ഗവൺമെൻറ് പിരിച്ചുവിട്ടു കോടതിയിൽ ചലഞ്ച് ചെയ്തു, കോടതിയിൽ പിന്നെ കോൺഗ്രസ് പാർട്ടി ജയിച്ചു, സുപ്രീം കോടതിയിൽ പോയപ്പോഴും ജയിച്ചു. അപ്പോൾ ആ ഒരു മെറ്റീരിയൽസിൻ്റെ ബേസിലാണ് അവരുടെ വിജയം ഉണ്ടായത്. അത് പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും ഇല്ലാതെ ഗവർണർ അത് പിരിച്ചുവിട്ടു എന്നതുകൊണ്ട് അത് കോടതി റീഇൻസ്റ്റേറ്റ് ചെയ്തു. ഇവിടെ ഗവർണർ കുറേ മെറ്റീരിയൽസ് ഇപ്പോൾ ഗവർണർക്കായി. ഒന്ന്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ബ്രേക്ക് ഡൗൺ ചെയ്തു, കണ്ണൂർ ഇഷ്യൂ ഉണ്ടായി, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇഷ്യൂ ഉണ്ടായി, ഈ റിപ്പോർട്ടുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചിട്ട് നാളെ 356 ഇൻവോക്ക് ചെയ്യുന്നല്ല. നാളെ ഒരു സാഹചര്യത്തിൽ 356 ഇൻവോക്ക് ചെയ്യാൻ വന്നാൽ ഇത് ഞങ്ങളൊരു ഹൈസ്റ്റി ആക്ഷൻ ആയിരുന്നില്ല, മുമ്പൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണിത്, ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഇൻവോക്ക് ചെയ്യാം. ഇതിനോടൊപ്പം നമ്മൾ കൂട്ടിപ്പോയി, ഇത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ഏത് നടപടിയാണ് അതിലേക്ക് സ്വാഗതാർഹം എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി ഈ രണ്ട് കൂട്ടരെയും ഗവർണറോട് പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ റിപ്പോർട്ട് തരാൻ തയ്യാറല്ല എന്നൊരു സ്റ്റേജിൽ പറഞ്ഞു എന്ന് പറയും. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ, ഗവർണറോട് അത് പറഞ്ഞു, അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ വിളിച്ചു വരുത്തി. പക്ഷേ ഗവർണർ തന്നെ മുൻകൈ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? BJP
സംസ്ഥാന പ്രസിഡന്റോടും അദ്ദേഹം സംസാരിക്കുന്നതിന് അത്ര അപാകതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവരോടല്ല പക്ഷെ ഞാൻ പറഞ്ഞത്, സംസ്ഥാനത്ത് ക്രമസമാധാന നില മോശമായതുകൊണ്ട് ഗവർണർക്ക് അത്തരം ചില അസാധാരണവും അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങൾ ഇല്ലാത്തതുമായ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു. കുഴപ്പമുണ്ട് വിജയകുമാറെ, സ്വീകരിക്കാൻ പാടില്ല. ഗവർണർക്ക് റിപ്പോർട്ട് കോൾ ഫോർ റിപ്പോർട്ട് കൊടുക്കാനുള്ള അവകാശമേ ഉള്ളൂ. അത് അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകാൻ അവർക്ക് പറ്റില്ല. ഈവൻ ഒരു സെറ്റിൽമെന്റ് ഡിസ്കസ് ചെയ്യാൻ പോലും സാധിക്കില്ല. അത് ഗവൺമെന്റിന്റെ ജോലിയാണ്. ആ കാര്യത്തിൽ അസാധാരണം ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അതായത് ഇപ്പോൾ അതിനകത്ത് മുഖ്യമന്ത്രി ചെയ്ത നടപടി ഗവർണറോട് പറഞ്ഞത് പ്രകാരം തന്നെ ഇവിടെ പിന്നെ എന്താ പറഞ്ഞ സമാധാന ചർച്ചകളൊക്കെ നടത്തി, ആ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ പ്രവർത്തനം നടത്തുന്നു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം, ഗവൺമെന്റ് ഇപ്പോൾ നിങ്ങൾ ഈ FIR കാണിച്ചപ്പോൾ FIR-നകത്ത് ഞാനൊരു പോസിറ്റീവ് സൈൻ പറയാം. ഗവൺമെൻറ് ഒരു തരത്തിലും പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും ഈ FIR കാണുമ്പോൾ. ഒരുപക്ഷെ ഇവർ പറയുന്നതിൽ ചില ആളുകൾ DYFI-ക്കാരല്ല, ചില ആളുകൾ BJP-ക്കാരാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയില്ല വ്യക്തമായിട്ട്. ഏതായാലും ഗവൺമെൻറ് DYFI അല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാം. പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തും, നാളെ ഇത് DYFI-യോ BJP-യോ ഒക്കെ ആകട്ടെ, എന്തായിരുന്നാലും പങ്കെടുത്ത ആളുകൾ ആരൊക്കെയാണോ അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ രാജ്യത്ത് 18 സ്റ്റേറ്റിൽ BJP ഭരിക്കുന്നു എന്ന് പിന്നെ രാജേഷ് പറഞ്ഞല്ലോ. ഈ 18 സ്റ്റേറ്റുകൾ കഴിഞ്ഞ് BJP-ക്ക് ഭരിക്കാൻ സാധ്യതയില്ലാത്ത 3-4 സ്റ്റേറ്റുകൾ രാജ്യത്തുണ്ട്. അതിൽ ഒന്ന് കേരളം, ഒന്ന് പശ്ചിമബംഗാൾ, പിന്നെ മറ്റൊന്ന് തമിഴ്നാടായിരുന്നു. തമിഴ്നാട്ടിൽ BJP-ക്ക് ഭരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ BJP-ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്. ഇനി 356 ഇൻവോക്ക് ചെയ്താൽ മാത്രമേ കൺട്രോൾ കിട്ടൂ എന്ന് കരുതാവുന്ന 2 സ്റ്റേറ്റുകൾ ഞാൻ തെളിച്ച് പറയാം, ഒന്ന് കേരളവും ഒന്ന് പശ്ചിമബംഗാളും. തുടക്കമാകാം, അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടും. അതുകൊണ്ട് തന്നെ നാളെ 356 ഇൻവോക്ക് ചെയ്താൽ അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസുമായി ഗവൺമെൻറ് ഇവിടെ നിൽക്കണം. ഗവൺമെൻറ് വളരെ വിജിലൻ്റ് ആയിരിക്കണം. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്റ്റേറ്റ് നോക്കണം. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കാപ്പ എടുത്ത ആളാന്നല്ലേ പറഞ്ഞ്, കാപ്പ എടുക്കുന്നത് ഒരു മണിക്കൂട്ടനെതിരെ മാത്രമാകരുത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം ഗുണ്ടായിസം കാണിക്കുന്ന വ്യക്തികൾക്കെതിരെ എല്ലാം കാപ്പ എടുത്ത് ഈ സ്റ്റേറ്റിൽ 356 വരാത്ത സാഹചര്യം ഒരു കണ്ടത് ഗവൺമെൻറ് ചുമതലയാണ്. വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണമാണ് ശ്രീ എ ഷുക്കൂർ. വി രാജേഷിന് അക്കാര്യത്തിൽ മറുപടി ഉണ്ടാകാം. ഞാൻ രാജേഷിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ എ ഷുക്കൂർ, ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഗവർണർ വിളിച്ചു, മുഖ്യമന്ത്രി പോയി കാര്യങ്ങൾ വിശദീകരിച്ചു, ഗവർണറുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ സമാധാന യോഗത്തിന് അദ്ദേഹം തീരുമാനമെടുത്തു, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇക്കാര്യത്തിൽ ഗവർണറുടെ നടപടിയെ കോൺഗ്രസ് എങ്ങനെയാണ് വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്? ഗവർണറുടെ നടപടിക്ക് കുറിച്ച് ആക്ഷേപങ്ങൾ തൽക്കാലം ഞങ്ങൾ ആരും ഉന്നയിക്കുന്നില്ല. കാരണം ഒരു സമാധാന അന്തരീക്ഷം കേരളത്തിന് അനിവാര്യമാണ്. കൊലപാതകങ്ങൾ കൊണ്ട് നിറയുകയാണ്. കലാപങ്ങളും എന്താ 144 പ്രഖ്യാപിക്കാത്ത സ്ഥലങ്ങൾ ഇല്ലാത്ത തരത്തിലേക്ക് അത് വ്യാപിച്ചു പോകുമോ എന്ന തരത്തിലുള്ളൊരു ഭീഷണി നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ ഗവർണറുടെ നടപടി ശരിയായ വണ്ണം ആകണം എന്ന് തന്നെ ഞങ്ങളും ആഗ്രഹിക്കുന്നു. പക്ഷേ അത് സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ നമുക്ക് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഒരിക്കലും ഒരു ഗവർണർ സമൺ ചെയ്ത് ഒരു ജനപ്രതിയായ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. റിപ്പോർട്ടുകൾ ചോദിക്കാം, രേഖാമൂലം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചില നടപടികളിലേക്ക് പോകാം. അത് കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ റിപ്പോർട്ടുകൾ വയ്ക്കാം. അത് അത്തരത്തിലേക്ക് പോകുന്നു. എന്നാൽ ആവൽക്കരമായ ഒരു സ്ഥിതിവിശേഷം പോലെ 2-3 ദിവസം തുടർച്ചയായുള്ള അക്രമങ്ങൾ, അത് 2 ചേരിയിൽ നിന്നുള്ള അക്രമങ്ങൾ, അതിനെ തുടർന്ന് ഉണ്ടായ ഒരു കൊലപാതകം എന്ന് നമുക്കിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ വേണമെങ്കിലാകാം. അങ്ങനെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയുള്ള ഗവർണറുടെ ഒരു സദുദ്ദേശപരമായ നടപടിയായിട്ട് ഞങ്ങളതിനെ കാണുന്നു. അങ്ങനെ വന്നാൽ ഇത് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകാം. പക്ഷേ അതിനനുസൃതമായ ഒരു നല്ല നടപടി താഴെ പാർട്ടി അണികൾക്ക് അത് ശ്രീ പിണറായി വിജയൻ്റെ പാർട്ടിക്കും അപ്പുറത്ത് കുമ്മനം രാജശേഖരൻ്റെ പാർട്ടിയുടെയും അനുയായികൾക്ക് അത് ഗുണകരമായി അവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൊലക്കത്തിയും കടാരകളും ആയുധങ്ങളും തഴവെക്കാനുള്ള ഒരു അവസരത്തെ സൃഷ്ടിക്കാൻ കഴിയണമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നടപടിയിലൂടെ അതുണ്ടായിട്ടില്ല എന്നുള്ളത് പറയാതെ പോകുന്നത് ശരിയല്ല. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോക്കെങ്കിൽ എവിടെ വന്നെത്തി നിൽക്കും? പിന്നെ
ഇവിടെ പ്രതികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് FIR സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി FIR ശേഷം മറ്റ് നടപടികളുടെ ഭാഗം റിമാൻഡ് റിപ്പോർട്ടും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലേക്കും കുറ്റപത്രം എല്ലാം അവതരിപ്പിച്ചു വരുമ്പോൾ ഇതിൻ്റെ നിജസ്ഥിതിയിലേക്ക് വരും. എന്തായാലും എല്ലാ കാലത്തും യഥാർത്ഥ പ്രതികളെ തങ്ങളുടെ ആളുകൾ പ്രതികളല്ല മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഒരു നടപടി ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തത് സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് എന്ന് പറയുമ്പോഴാണ് ഏത് അക്രമത്തെയും ന്യായീകരിക്കുന്ന നീതീകരിക്കുന്ന ഒരു നിലപാടാണ് CPM അതല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായുള്ള പാർട്ടിയുടേതെന്ന് അതും പറയാതെ വയ്യ. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വന്നത്. എന്നാൽ സത്യം സത്യമായി അംഗീകരിക്കുകയും ഞങ്ങൾ അതിനില്ല, ഞങ്ങളുടെ അനുയായികളാണ് ഇതിൻ്റെ വന്നത് എന്ന് തുറന്നു പറയാനും അതിനി ഉണ്ടാകില്ല എന്ന് പറയാനും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് പാർട്ടികൾ ഇപ്പോൾ രണ്ട് പാർട്ടികളും BJP യും CPM എടുത്തെങ്കിൽ മാത്രമേ ഈ കലാപ കലുഷിതമായ അന്തരീക്ഷം കേരളത്തിൽ നിന്ന് ഒഴിവാക്കാനാകൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ശരി ശരി ശരി, താങ്കൾ അത് വിശദീകരിച്ചു കഴിഞ്ഞു. ശ്രീ VV രാജേഷ്, ഇക്കാര്യത്തിൽ ഗവർണർ ചില നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് ശേഖരിച്ചു വെക്കുകയാണ് ഇപ്പോൾ എന്നാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഭംഗേന്ദ്രനെ സൂചിപ്പിച്ചത്. കണ്ണൂരിലെ പ്രശ്നത്തിന്റെ സമയത്ത് സർക്കാരിനോട് വിശദീകരണം തേടി ആ വിശദീകരണം വാങ്ങി കൊടുക്കേണ്ടവർക്കോ അല്ലെങ്കിൽ നടപടികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടി ആഭ്യന്തരമന്ത്രി ചോദിച്ചപ്പോൾ അക്കാര്യം പറഞ്ഞു. അതായത് തുടർച്ചയായി ഇത് ആവർത്തിക്കുകയാണെങ്കിൽ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ പര്യാപ്തമായ മെറ്റീരിയൽസ് വിവരങ്ങൾ ഗവർണർ ശേഖരിച്ചു വെക്കുകയാണ് ഇപ്പോൾ, അതാണ് ഇവിടെ നടക്കുന്നത്. അതൊരു തരം ഗവർണറെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ ഇടപെടലിനുള്ള കേന്ദ്രത്തിൻ്റെ നടപടികളെ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ആ സമീപനത്തെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാകും എന്നതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിമർശനം. ഞാൻ മനസ്സിലാക്കുന്നത് ഗവർണർ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുകയാണ്. ഒരു ഗവർണറുടെ ഫംഗ്ഷൻ ഏതു തരത്തിലാണ് ചെയ്യേണ്ടത് എന്ന് പഠിച്ച് ചെയ്യേണ്ട വ്യക്തിയല്ല അദ്ദേഹം. കാരണം അദ്ദേഹം കഴിഞ്ഞ ഒരു 10-40 വർഷമായി മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനമായതുകൊണ്ട് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. എന്നാൽ അദ്ദേഹം ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ കേരള ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ വേണ്ടി ചെയ്തുള്ള തയ്യാറെടുപ്പുകളാണ് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ്. എനിക്കതിനോട് യോജിക്കാൻ സാധിക്കുകയില്ല. കാരണം 356 ഇൻവോക്ക് ചെയ്യപ്പെട്ടതിൻ്റെ ഏറ്റവും കൂടുതൽ വേദന അറിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് BJP. നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് BJP യുടെ നേതൃത്വത്തിലുള്ള നിരവധി ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ജനാധിപത്യത്തിലൂടെ ഞങ്ങൾ നല്ല രീതിയിൽ തിരിച്ചും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബഹുമാനപ്പെട്ട അഭിഭാഷകൻ പറഞ്ഞ പല കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. കേരളം ഒരിക്കലും BJP ക്ക് ഭരിക്കാൻ സാധിക്കാത്ത സംസ്ഥാനമാണ്. പശ്ചിമബംഗാൾ ഒരിക്കലും BJP ക്ക് ഭരിക്കാൻ സാധിക്കാത്ത സംസ്ഥാനമാണ്. തമിഴ്നാട്ടിൽ BJP ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുക. ജമ്മുകാശ്മീരിൽ ഉള്ളതിനേക്കാൾ അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥയാണല്ലോ BJP ക്ക് കേരളത്തിലുള്ളതിൽ. പശ്ചിമബംഗാളിൽ ആരായിപ്പോ രണ്ടാം സ്ഥാനത്ത്? CPM നെ CPM പരാജയപ്പെടുന്ന സ്ഥാനങ്ങളിലൊക്കെ തന്നെ പശ്ചിമബംഗാളിൽ അത് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാ? ത്രിപുരയിൽ CPM നെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാ? അവിടെയൊക്കെ തന്നെ BJP അല്ലേ മുന്നിട്ട് വരുന്നത്? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറാൻ വേണ്ടി നിമിഷങ്ങൾ മതിയാകും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. പക്ഷേ അത് 356 വകുപ്പിന്റെ പിന്തുണയോടെയല്ല. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെന്റിനെ ഗവർണർ ഉപയോഗിച്ച് പിരിച്ചുവിടുക, ഭീഷണിപ്പെടുത്തുക, അങ്ങനെ ഒരു കാര്യത്തിലും വിശ്വസിക്കുന്ന പാർട്ടിയല്ല BJP. ഞങ്ങൾ തികച്ചും ജനാധിപത്യപരമായ രീതിയിലൂടെ അധികാരം ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു ചോദ്യം ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഗുജറാത്തില് 44 MLA മാർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതായത് ഉത്തരാഞ്ചലിലെ ഹോഴ്സ് ട്രേഡിങ്ങിൻ്റെ ഇഷ്യൂവിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടാണല്ലോ 356 ഇൻവോക്ക് ചെയ്തത്. ഇന്ന് ഗുജറാത്തിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ MLA മാർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇത് കോൺസ്റ്റിറ്റ്യൂഷണലി ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ആയിട്ട് വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ മേലേ? അത്തരത്തിലൊരു റിപ്പോർട്ട് ഗുജറാത്ത് ഗവർണർ പിന്നെ ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടോ? അവർക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ലാന്ന് ഫീൽ ചെയ്തുകൊണ്ട് കണ്ടല്ലോ അവർ അവിടെ നിന്ന് കർണാടകത്തിലേക്ക് വന്നിരിക്കുന്നത്, അവിടെ ഒന്ന് താമസിക്കേണ്ട, അവരെന്ന് പ്രസ്താവനയും ഇറക്കി. അപ്പോൾ ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മെഷീനറി അല്ലേ?
അതിനൊരു റിപ്പോർട്ട് കൊടുക്കാൻ മേലെ. ഇനി ബീഹാറിൽ നടന്നത്, ബീഹാറിലെ ഒരു 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 ഭരണ ഒരു ഒരു സഖ്യകക്ഷികൾ വന്നതിന് ശേഷം ഒരാൾ പുറത്തോട്ട് പോകുന്നു, അന്ന് രാത്രി ചർച്ച ചെയ്യുന്നു, പിറ്റേന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, അവിടെയൊക്കെ വലിയ കക്ഷി പറയുന്നു ഞങ്ങളെ ആരും വിളിക്കേണ്ടെന്ന് പറയുന്നു, അവിടെ ഒന്നും ചെയ്യാത്ത കാര്യം. അല്ല, എൻ്റെ സമയം പൂർണ്ണമായി ഞാൻ എടുത്തില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ എം എൽ എമാരെ ഗുജറാത്തിൽ നിർത്തേണ്ടത് കോൺഗ്രസിൻ്റെ ജോലിയാണ്, അത് ഞങ്ങളുടെ ജോലിയല്ല. ഇനി അവരുടെ ജീവനും സ്വത്തിനും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്രമസമാധാന നില പാലിക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അവർക്ക് സമീപിക്കാം. കോൺഗ്രസിന്റെ എം എൽ എമാരെ കോൺഗ്രസ് പാളയത്തിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജോലിയാണ്, അത് ബി ജെ പിയുടെ ജോലിയല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളിൽ കോൺഗ്രസിന്റെ എം എൽ എമാർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് അവർ ഒരുപക്ഷെ കർണാടകത്തിൽ പോയി താമസിക്കുന്നുണ്ടാകാം. വേറൊന്ന്, അങ്ങ് ബീഹാറിലെ കാര്യം പറഞ്ഞു. ബീഹാറിൽ ബി ജെ പി അല്ല നിതീഷ് കുമാറിനോട് രാജിവെക്കാൻ പറഞ്ഞത്, തേജസ്വി യാദവിന്റെ കുത്തഴിഞ്ഞ അഴിമതിയിൽ മുങ്ങിയ ആ പോക്കിൽ മനമെടുത്ത നിതീഷ് കുമാർ ദിവസങ്ങളോളം സമയം കൊടുത്തു. തേജസ്വിയെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സി ബി ഐയുടെ അഴിമതി കേസിൽ നിതീഷ് കുമാർ ഉൾപ്പെടെ പ്രതിയാകുമെന്ന് കരുതിക്കൊണ്ട് നിതീഷ് കുമാറ രാജിവെച്ചത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ബീഹാർ ഉടനടി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് സംസ്ഥാനത്തിന് ഉത്തമമല്ല. നിതീഷ് കുമാറിന് താല്പര്യപ്പെട്ടു, ഞങ്ങൾ അവരെ സ്വീകരിച്ചു, സഖ്യകക്ഷിയായിക്കൊണ്ട് ഞങ്ങൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോയി. എന്താ അതിൽ തെറ്റ്? പൊളിറ്റിക്സ് ഈസ് ദ ആർട്ട് ഓഫ് പോസിബിലിറ്റി, സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം. ആ കല ഞങ്ങൾ അങ്ങ് നന്നായി കളിച്ചു. അതിൽ ആർട്ടിക്കിൾ 356 സാന്നിധ്യം എവിടെയാ വരുന്നത്? ഈ വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. രാവിലെ 10:00 സത്യപ്രതിജ്ഞ ഡിക്ലെയർ ചെയ്തൊരു ഗവർണർ ഉണ്ട് അവിടെ, രാത്രി 2:00 തീരുമാനിക്കുന്നു രാവിലെ 10:30 സത്യപ്രതിജ്ഞ. ആ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഇന്റർഫറൻസ് ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. മേമന്റെ അപ്പീൽ പെറ്റീഷൻ രാത്രി 12:00 സുപ്രീംകോടതി തുറന്ന് നമ്മൾ വാദം കേട്ടിട്ടില്ലേ? അത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമല്ലേ? നിങ്ങൾക്ക് താല്പര്യമുണ്ടോന്ന് രാത്രി 12:00 ഇൻഫർമേഷൻ കിട്ടിയോ? 3:00 ചോദിക്കുക, ഏറ്റവും വലിയ ഒറ്റകക്ഷിയോടൊന്ന് ചോദിക്കുക, നിങ്ങൾക്ക് ഭൂരിപക്ഷം തെളിയിക്കാമോന്ന്. അവരൊന്ന് അവർക്കൊരു ഇന്റിമേഷൻ കൊടുക്കാൻ താമസം നോക്കാതെ രാവിലെ 10:30 സത്യപ്രതിജ്ഞ അല്ലേ ഡിക്ലെയർ പറഞ്ഞത്? ഇതിനകത്ത് എനിക്കുള്ളത് ഇന്ന് ആർ ജെ ഡി കൊടുത്ത ഹർജി പട്ന ഹൈക്കോടതി തള്ളുക, അവിടെ ഞാൻ പറഞ്ഞത് എങ്ങനെയാ നമ്മൾ ചർച്ചയ്ക്ക് പോകണ്ട. കാരണം ഇന്നത് ഒരു തീരുമാനം കോടതി തന്നെ എടുത്തു. ആ ഹർജി ആർ ജെ ഡിയുടെ ഹർജി പട്ന ഹൈക്കോടതി തള്ളി, അതോടെ ആ വിഷയം കഴിഞ്ഞു. അവസാനം ശ്രീ വി കെ മധു, നമുക്ക് ഈ വിഷയത്തിലേക്ക് മടങ്ങി വന്നാൽ, ഗവർണർ വിളിച്ച് മുഖ്യമന്ത്രിയോട് ഇവിടുത്തെ പ്രശ്നങ്ങളെ പറ്റി ചോദിച്ചു, അങ്ങനെ ആകപ്പാടെ ഈ ഗവൺമെന്റിന്റെ മുഖം നഷ്ടപ്പെട്ടു. ഈ ഒരു പശ്ചാത്തലത്തിലാണോ മാധ്യമപ്രവർത്തകരോട് പോലും മുഖ്യമന്ത്രിക്ക് ഇത്രയും രോഷത്തോടെ പ്രതികരിക്കേണ്ടി വന്നത്? മാധ്യമങ്ങളിൽ വലിയ വാർത്ത, ഇന്നത്തെ പത്രങ്ങളിലൊക്കെ തലക്കെട്ട് തന്നെ ഗവർണർ മുഖ്യമന്ത്രിയെ രാജ്ഭവനിലേക്ക് വിളിച്ച് വിശദീകരണം തേടി എന്നുള്ളതാണ്. അതിൻ്റെ നിയമപരമായ നിലനിൽപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഈ സർക്കാരിന് മുഖം നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണോ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പോലും ഇത്രയും രോഷാകുലനായി സംസാരിക്കേണ്ടി വരുന്നത്? ശ്രീ വി കെ മധു, ഗവർണറുടെ നടപടി ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തിൻ്റെ പരിധി കടന്നിട്ടുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ചൊക്കെ നിയമം ചാർ ചർച്ച ചെയ്യട്ടെ. കേരള ഗവർണർ, ബഹുമാനപ്പെട്ട കേരള ഗവർണർ, അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖനായ ഒരു നിയമജ്ഞനാണ്. അതുകൊണ്ട് ആ വിഷയത്തിൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഭരണഘടനാ വിദഗ്ധന്മാരൊക്കെ ആ വിഷയം ചർച്ച ചെയ്യട്ടെ. പക്ഷേ അതിനകത്തൊരു അനൗചിത്യമുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. തലസ്ഥാന നഗരിയിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, സംഘർഷം ഉണ്ടാകുമ്പോൾ, ഒരു കൊലപാതകമൊക്കെ ഉണ്ടാകുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടൊരു ആശയവിനിമയവും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമവും നടത്തുന്നതിലൊന്നും തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം തന്നെ, കേരള ഗവർണർ തന്നെ സമൻ ചെയ്തു എന്ന് ട്വീറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തോ ഉദ്ദേശങ്ങൾ വേറെ ഉണ്ടോ എന്നൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താനൊന്നും സാധിക്കില്ല. പിന്നെ ഒരു കാര്യം ഇവിടെ നേരത്തെ രാജേഷ് സൂചിപ്പിച്ച ഒരു കാര്യം,
അത് അദ്ദേഹത്തിന്റെ ജനാധിപത്യത്തെക്കുറിച്ച് ബി ജെ പിക്കുള്ള പ്രത്യേകമായിട്ടുള്ള ആഭിമുഖ്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ വാചാലമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യ രാജ്യത്ത് 18 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ബി ജെ പി മാറി എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അതിന്റെ പിന്നിൽ കടന്നു വന്ന ജനാധിപത്യ ധ്വംസനത്തിന്റെയും അധികാര ധൂർത്തിന്റെയും ഒക്കെ ആയിട്ടുള്ള വഴിത്താരകൾ ബി ജെ പിക്ക് വിസ്മരിക്കാൻ സാധിക്കുമോ? ഏറ്റവും ഒടുവിലൂടെ ചൂണ്ടിക്കാണിച്ചല്ലോ ഗുജറാത്തിലെ കാര്യങ്ങൾ. നമുക്ക് അത് വിശദമായി സംസാരിക്കാനുള്ള സമയമില്ല. തന്നെയുമല്ല നമ്മുടെ വിഷയത്തിന് പുറത്തുള്ള കാര്യവുമാണ്. അത് നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ അത് സൂക്ഷ്മമായി പരിശോധിക്കാം. ഏതായാലും ഗവർണറുടെ ഇടപെടൽ സംബന്ധിച്ച് എൽ ഡി എഫിനുള്ള വിയോജിപ്പ് വൈക്കമ്മീഷൻ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അക്കാര്യത്തിൽ സി പി എം നേതാക്കൾക്കും ഭിന്നാഭിപ്രായമുണ്ട്. അത്തരത്തിലുള്ള ഇടപെടലുകൾ മാധ്യമ വാർത്തയായപ്പോഴാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് കയർത്തത് എന്ന വേറൊരു വാദവും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ സമാധാന യോഗത്തിലെ തീരുമാനങ്ങൾ താഴെത്തട്ടിൽ നടപ്പാകുമെന്നും സമാധാനം പുലരുമെന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ വി വി രാജേഷ്, ശ്രീ വി കെ മധു, ശ്രീ എ എ ഷുക്കൂർ, ശ്രീ മുഹമ്മദ് ഷാ, എല്ലാവർക്കും നന്ദി. ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.